സംഭവം ശരിയാണ്. പക്ഷെ ഓരോരുത്തരും ഓരോ ജീവിതത്തിന്റെ ഒരു പ്രശ്നത്തിന്റെ മുകളിലാണ് ഓരോരുത്തർ വണ്ടി എടുക്കുന്നതും പോകുന്നത്. ഇവർക്ക് അങ്ങനെയല്ല, വണ്ടി എടുക്കുന്നവരൊക്കെ വലിയ ഹൈ ഇതായിട്ട് പൈസയുള്ളവരാണ് എന്നുള്ള ഒരു തോന്നലാണ്. ചിലത് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വണ്ടി എടുക്കുന്നത്. ചില ആവശ്യം എ എം സി എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഞാനൊരു സീനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനോട് വരുമ്പോൾ അവർ പറഞ്ഞു ആനുവൽ മെയിൻ്റനൻസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പാക്കേജ് ഉണ്ട് അവരുടെ. ഹലോ, നമസ്കാരം. എൻട്രാക്കൾട്ട് എൻ്റർടൈൻമെൻറ്റ്, ട്രാവൽ, കൾച്ചർ, ഫുഡ്, ടെക് എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സുരേഷ്. കുറച്ച് ദിവസമായി നമ്മൾ ഈ ഓട്ടോ സംബന്ധമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നൊരു വിഷയം എൻ്റെ അനുഭവത്തിൽ നിന്ന് വന്നത്, അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാമറയും എഡിറ്റിങ്ങും എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അതിൻ്റെതായ ചില പരിമിതികളുണ്ട്. ഞാൻ ഓപ്പോ F21 Pro ആണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ചില ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അതിന് മുമ്പ് വേറൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. കാരണം നമുക്ക് ഈ ഓട്ടോ സംബന്ധമല്ലാത്ത വീഡിയോസും എൻ്റെ ഈ ചാനലിൽ അതിൻ്റെ ഉദ്ദേശത്തിൽ പെടുത്തിയിട്ടുള്ളതാണ്. അത് ട്രാവലും ഫുഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫെസ്റ്റിവൽ അങ്ങനെ സംബന്ധമായിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദയവ് ചെയ്ത് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അതിൻ്റെ ഒരു അപേക്ഷയാണ്. കാരണം നിങ്ങൾക്ക് അത്രമാത്രം പ്രാധാന്യമാണ് ഞാൻ നൽകുന്നത്. നമുക്ക് നല്ല വ്യൂവേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അവറുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷേ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം അത്രമാത്രം പ്രാധാന്യം ഞാൻ ഓരോ സബ്സ്ക്രൈബർക്കും നൽകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. വിഷയത്തിലേക്ക് വരുന്നതിന് പ്രധാനമായിട്ടും ഞാൻ ഇന്ന് പൊതുവെയുള്ള എല്ലാ വണ്ടിയുടെയും സർവീസിന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സർവീസിന് പൊതുവെ ഞാൻ ആ ബുക്ക് ചെയ്യുമ്പോൾ ആ ഡേറ്റ് മൺഡേ പൊതുവെ ഞാൻ അങ്ങ് സെലക്ട് ചെയ്യാറില്ല. കാരണം മൺഡേ എന്ന് പറയുന്നത് അന്ന് കുറച്ച് തിരക്കുള്ള ദിവസമായിരിക്കും പൊതുവെ. അതിപ്പോൾ എല്ലായിടത്തും അതെ, വാഹനം മാത്രമല്ല നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയാലും മൺഡേക്ക് ഭയങ്കര തിരക്കായിരിക്കും. കാരണം സൺഡേ ഹോളിഡേ ആയതുകൊണ്ട് മൺഡേ എല്ലാ വണ്ടികളും അവിടെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ആ ദിവസം മൺഡേ നിവൃത്തിയില്ലാതെ ഇപ്പോൾ ആ ഡേറ്റ് കഴിയുന്ന ദിവസമാണെങ്കിൽ നമുക്ക് മൺഡേ കൊടുത്തേ പറ്റുള്ളൂ. അതുപോലെ സാറ്റർഡേയും ചില ആൾക്കാർ സാറ്റർഡേ കൊടുത്തിട്ട് അങ്ങനെ വണ്ടി വാങ്ങിച്ചിട്ട് പോരുന്ന ആൾക്കാരുണ്ട്. സാറ്റർഡേയിലും ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ എനിക്ക് പൊതുവേ തോന്നി റിനോൾട്ടിൽ അത്ര പ്രശ്നങ്ങൾ തോന്നിയിട്ടില്ല. ചിലപ്പോൾ ഒരു വണ്ടി കൂടുതൽ വരാറുണ്ട്. അത് മുൻകൂട്ടി നോക്കിയിട്ട് നമ്മൾ ആ കൺവീനിയൻറ്റ് ഡേറ്റ് നോക്കുക. പിന്നെ എപ്പോഴും സർവീസിൻ്റെ ആ ലാസ്റ്റ് മൊമെൻറ്റിൽ കൊണ്ടുപോയിട്ട് കൊടുക്കരുത്. കാരണം സർവീസ് കഴിഞ്ഞിട്ട്, അതായത് ആ പറയുന്ന കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ പീരീഡ് കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്, ചിലപ്പോൾ നമ്മുടെ വാറണ്ടി നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനേക്കാളും ഒരു 19 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 100 കിലോമീറ്റർ ബാക്കി വരുമ്പോൾ തന്നെ നമ്മൾ സർവീസിന് ബുക്ക് ചെയ്തിട്ട് കൊടുക്കുക. അത് പ്രധാനമായിട്ട് ചെയ്യാം. പിന്നെ ഞാൻ നോക്കുമ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു വണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ ഓരോ പുതിയ ആൾക്കാർക്കും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നമ്മളൊരു ചെറിയൊരു നോട്ട് ബുക്ക് പോലെ, അതായത് പോക്കറ്റ് ബുക്ക്, പോക്കറ്റ് ഡയറി കയ്യിൽ വയ്ക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പറിൻ്റെ കഷ്ണം എടുക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ അതിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. ചിലത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ട് കാണിക്കുക, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളത് നോട്ട് ചെയ്ത് വയ്ക്കുക. കാരണം സർവീസിന് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളെല്ലാം മറന്നു പോകും. നമുക്കൊക്കെ ഓരോ തിരക്കുകൾ ഉണ്ടാവും, മറന്നു പോകുക ഏതൊക്കെയാണ് കംപ്ലയിൻറ്റ് ഉണ്ടാകുന്നുള്ളത്. കുറച്ച് അപ്പോൾ കാണുന്നത് മാത്രമേ നമ്മൾ പറയുള്ളൂ. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് കംപ്ലീറ്റ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് കൊടുക്കാം. പിന്നെ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് സർവീസ് കൺസൾട്ടൻ്റ് ആയിരിക്കും ആദ്യം. അപ്പോൾ സർവീസ് കൺസൾട്ടൻ്റ് ഒട്ടുമുക്കാലും ദിവസം സർവീസ് കൺസൾട്ടൻ്റ് ഒക്കെ സത്യസന്ധന്മാരായിട്ടുള്ള ആൾക്കാരായിരിക്കും, സിൻസിയർ ആയിരിക്കും. പക്ഷെ ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമെങ്കിലും പറ്റിക്കണം എന്നുള്ളൊരു ചിന്തയിലുള്ള ആൾക്കാരുണ്ട്. കാരണം പരമാവധി കാശ് ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ആവശ്യമില്ലാതെ കുറേ അടിച്ചു കയറ്റും. അപ്പോൾ അവർ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ ഉടനെ അത് സംതൃപ്തമായിട്ട് പോകരുത്. കാരണം ആ എസ്റ്റിമേറ്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾ ചോദിക്കുക. മിക്കവാറും അവർ എസ്റ്റിമേറ്റ് ഇടാൻ നിങ്ങൾ പോയതിന് ശേഷമാവും അവർക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഉടനെ നിങ്ങൾ ഫോൺ ചെയ്യുക, ഇതെന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ചോദിക്കുക. ചിലപ്പോൾ അത്ര വരില്ല, വണ്ടിക്ക് കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാവില്ല, കാര്യം ഉണ്ടാവില്ല. കാരണം എനിക്ക് കുറേ സാനിറ്റൈസറും കുറേ ഇതൊക്കെ അവർ അഡീഷണൽ ആ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തി. ഞാൻ വിളിക്കാൻ വിശ്വസിച്ച് പോയി, അപ്പോൾ വിളിച്ച് ചോദിച്ചില്ല. അതുകൊണ്ട് വന്നതാണ് എൻ്റെ ഉള്ളിൽ 2500 രൂപയിൽ ഒതുങ്ങേണ്ട സാധനം 4000-4300 രൂപ അവരാണ്ടാക്കി. അതാണ്ടായത്. അപ്പോൾ അതിലൊരു അവളുടെ പേര് ഞാൻ പറഞ്ഞില്ല, പാലക്കാട് സർവീസ് സെൻറ്ററിലാണ് ഞാൻ കൊടുത്തത്. ആ സർവീസ് കൺസൾട്ടൻ്റെ പേര് ഞാൻ പറയണില്ല, കാരണം അങ്ങനെ പറ്റിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഇൻഷുറൻസിനൊക്കെ നമ്മൾ ഒരു 10 പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ ഇൻഷുറൻസ് കൊടുക്കുന്ന സമയത്ത് അത് കൂടെ ഇതിൽ ഉൾപ്പെടുത്താമായിരുന്നു അവർക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷേ അത് വേറെയും ഇൻഷുറൻസിൻ്റെ എമൗണ്ട് വളരെ ഹൈ ആയിട്ട് വാങ്ങിക്കും. പിന്നെ അതിന് പുറമെ 1000 രൂപ അവർക്ക് TE എന്ന് പറഞ്ഞ് വാങ്ങിക്കുക. അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ എൻ്റെ അടുത്ത് പറ്റിച്ചു.
അതുപോലെ തന്നെ വണ്ടി അങ്ങ് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ വണ്ടിയുടെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുന്നത് നന്നായിരിക്കും. കിലോമീറ്റർ നോട്ട് ചെയ്ത് വെക്കുക, അതുപോലെ ഫോട്ടോ എടുത്ത് വെക്കുക. കാരണം തിരിച്ച് തരുന്ന സമയത്ത് സ്ക്രാച്ചൊക്കെ നമ്മൾ വല്ലതായിട്ടുണ്ടെങ്കിൽ ഞാൻ തരുമ്പോൾ ഇല്ലാത്തതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് തൊട്ട് മുന്നേ ഫോട്ടോ എടുക്കുന്നത് പറയുന്നത്. മിക്കവാറും അത് സംഭവിക്കില്ല, ഷോറൂമിലൊക്കെ അവരൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് അവർ ചെയ്യുക, അല്ലെങ്കിൽ സർവീസ് സെൻ്ററിലൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പ്രിക്കോഷനുകളൊക്കെ നമ്മൾ എടുത്തു വെക്കാറുണ്ട്, അത് ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ പറ്റുമെങ്കിൽ AMC എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഞാനൊരു സീനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനോട് വരുമ്പോൾ അവർ പറഞ്ഞു ആനുവൽ മെയിൻ്റനൻസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കേജ് ഉണ്ട് അവരുടെ. ആ അത് പാക്കേജ് എടുത്താൽ അതിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ഇത് കൊടുത്താൽ മതി. അപ്പോൾ ഇവർ അഡീഷണൽ പൈസയൊന്നും അതിൽ ചേർന്നില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോഴത്ത് അവർ ചോദിക്കും ഇന്നതൊക്കെ ചെയ്യുന്നത് വേറെ എന്ത് ചെയ്യണം, അതൊന്നും വേണ്ട, അതിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ പറഞ്ഞാൽ മതി. പിന്നെ ആക്സസറീസൊന്നും റെനോൾട്ടിൻ്റെ ഷോറൂമിലൊക്കെ ഭയങ്കര ഹൈ റേറ്റാണ്. അവർ പറഞ്ഞ ആ സാധനങ്ങളൊക്കെ നമുക്ക് പുറമേ നിന്ന് കിട്ടുന്നതെങ്കിൽ അത് വാങ്ങിച്ചിടുന്നതാണ് വാങ്ങിക്കുന്നതാണ് നല്ലത്, കാരണം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒരു വ്യക്തി ഗ്രീഡി ആയിട്ടാണ് ചിലപ്പോൾ ഈ സർവീസ്. ഞാൻ എൻ്റെ ചെയ്തത് ഒരു സർവീസ് കൺസൾട്ടൻ്റ് ഉണ്ടായിരുന്നു, ഞാൻ അത് നന്നായിട്ട് വിശ്വസിച്ചു, പക്ഷെ പിന്നീട് മനസ്സിലത് വെറും ഗ്രീഡിനെസ് എനിക്ക് ഫീൽ ചെയ്തു വല്ലാതെ. പിന്നെ അത് സർവീസ് കഴിഞ്ഞിട്ട് വണ്ടി കിട്ടിയാൽ അവർ ഉടനെ തന്നെ അവർ ഇതിൽ ഫീഡ്ബാക്കിൽ അപ്പം തന്നെ ഒരു 5-star കൊടുക്കാനൊക്കെ വന്ന് പറയും. ഉടനെ തന്നെ കൊടുക്കരുത്, വണ്ടി നോക്കുക, നന്നായിട്ട് നോക്കുക, തറോയിൽ സർവീസ് ചെയ്തിട്ടുണ്ടോ, വാട്ടർ സർവീസ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ വണ്ടിയുടെ ഉള്ളിൽ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, അപ്പം എന്നിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓടിച്ച ഒരാഴ്ചയൊക്കെ ഓടിച്ചതിന് ശേഷമാണ് ശരിക്കും ഫീഡ്ബാക്ക് കൊടുക്കേണ്ടത്. അപ്പം നെറ്റിൽ കൊടുക്കേണ്ടത് അപ്പോൾ കൊടുക്കണ്ട, അത് പിന്നീട് നിങ്ങൾ കൊടുത്താൽ മതി. കൃത്യമായിട്ട് നമ്മൾ അവർ പേടിച്ചിട്ടൊന്നും ചെയ്യേണ്ട, പിന്നീട് വണ്ടി നമ്മളൊക്കെ അവിടെ പോകും കൊണ്ടുപോയി കൊടുക്കുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് ഭയപ്പെട്ടിട്ട് ചിലരിത് മറച്ചു വെക്കും. ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നു ആദ്യം, പിന്നീട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അടുത്ത പ്രാവശ്യം സർവീസ് സെൻറ്റർ മാറ്റിയാൽ മതി, വേറെ സ്ഥലത്ത് കൊടുക്കാമെന്നില്ല. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വേറെ സർവീസ് സെൻറ്റർ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ചെയ്യുന്നത്, ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരു പ്രധാന പ്രശ്നം. പിന്നെ രണ്ടാമത്തെ റിനോൾട്ടിൻ്റെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഇവിടെ ആകെ ഒറ്റ ഡീലറേ ഉള്ളൂ, അതിൻ്റേതായ ഒരുപാട് കുറവുകളുണ്ട്. കാരണം കോമ്പറ്റീഷൻ ഇല്ല, ആകെ 17 മറ്റേ സർവീസ് സെൻറ്റേഴ്സേ ഉള്ളൂ. സർവീസ് സെൻറ്റേഴ്സ് മാരുതിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർവീസ് സെൻറ്റേഴ്സിൽ കോമ്പറ്റീഷൻ കുറച്ചൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് ബെറ്റർ സർവീസ് കിട്ടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ വണ്ടി ആയത്ത് മാരുതി ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ സർവീസ് കൺസൾട്ടൻ്റ് ആണ് മിക്കവാറും പ്രശ്നം. കമ്പനിയുടെ സീനിയർ എക്സിക്യൂട്ടീവ്സോ അല്ലെങ്കിൽ അവർക്കൊന്നും ഇത് പലതും അറിയുന്നില്ല, ഇവരാണ് ഈ ബില്ലുണ്ടാക്കുന്നതും ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കുന്നത്. അപ്പം ഏതാണ് നമ്മൾ, അതായത് എനിക്ക് റിനോൾട്ടിൽ ഫീൽ ചെയ്ത് കൂടുതൽ ഡീലേഴ്സ് കൂടെ വരികയാണെങ്കിൽ കുറച്ചും കൂടി വണ്ടിയുടെ സെയിൽസും കൂടും, അതുപോലെ തന്നെ സർവീസും കൂടുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതൊക്കെ ഓരോ ഇതുണ്ട്, സർവീസ് മെച്ചാക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ചിന്തിക്കേണ്ടത്, നമ്മൾ നമ്മുടെ ഭാഗം വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഞാൻ നോട്ട് ചെയ്തത്. അപ്പോൾ വണ്ടി തിരിച്ച് കിട്ടുമ്പോഴും നമ്മൾ നന്നായിട്ട് നോക്കുക. പിന്നെ തിരിച്ചു വരുമ്പോൾ എസ്റ്റിമേറ്റ് ആ എമൗണ്ട് ഉണ്ടല്ലോ അത് നന്നായിട്ട് ചെക്ക് ചെയ്യുക. ധൃതിയിലായിരിക്കും ചിലപ്പോൾ നമ്മൾ വൈകിട്ട് കൊണ്ട് പോകുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് എത്തിയാൽ മതി, അവർ പറഞ്ഞത് വാങ്ങിച്ച് നമ്മൾ വണ്ടി എടുത്തിട്ട് വേഗം പോകും, പോരരുത്. നമ്മളെന്ത് ചെയ്യുക, ആ സാധനം കംപ്ലീറ്റ് പിന്നെ പരമാവധി വൈകിച്ചിട്ടേ തരുള്ളൂ. അപ്പോൾ തിരിച്ച് തന്നാലും നമ്മളത് മുഴുവൻ ബില്ല് മുഴുവൻ ചെക്ക് ചെയ്ത് ഈ സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇൻഷുറൻസിൽ ഇവർ നല്ലോണം പറ്റിക്കുന്നുണ്ട്. നമ്മളെന്തെങ്കിലും ഇൻഷുർ ക്ലെയിം ചെയ്യുമ്പോൾ അവിടുന്ന് വാങ്ങിക്കും, നമ്മുടെ അടുത്തു നിന്നും വാങ്ങിക്കും. അപ്പോൾ ഓരോരുത്തരും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വണ്ടിയൊക്കെ വാങ്ങിക്കുന്നത്. പലരും ലോണൊക്കെ എടുത്തിട്ടാണ് വണ്ടി വാങ്ങിക്കുന്നതും വാങ്ങിക്കുന്നതൊക്കെ. എല്ലാവർക്കും ഉണ്ട് ലോണ്, എനിക്കും ഉണ്ട് ലോണ്. എൻ്റെ ഉള്ളത് അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പരമാവധി പൈസ ഉണ്ടാക്കുക, നമ്മളെവിടെ കുറയ്ക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുമ്പോൾ അവർ അതിന് മാക്സിമം ഉണ്ടാക്കിയിട്ട് പല കാര്യങ്ങളൊക്കെ ടാർഗറ്റും ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും, സംഭവം ശരിയാണ്. പക്ഷേ ഓരോരുത്തർ ഓരോ ജീവിതത്തിൻ്റെ ഓരോ പ്രശ്നത്തിൻ്റെ മുകളിലാണ് ഓരോരുത്തർ വണ്ടി എടുക്കുന്നതും പോകുന്നത്. ഇവർക്ക് അങ്ങനെയല്ല, വണ്ടി എടുക്കുന്നവരൊക്കെ വലിയ ഹൈ ഇതായിട്ട് പൈസയുള്ളവരാണ് എന്നുള്ള ഒരു തോന്നലാണ്. ചിലത് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വണ്ടി എടുക്കുന്നത് ചില ആവശ്യങ്ങൾക്ക്. അപ്പോൾ അത് ഇവർ മനസ്സിലാക്കുന്നില്ല, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊക്കെ അവർ കേൾക്കുന്നുണ്ടാവും, കേൾക്കുന്ന കേട്ടോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്കിന്ന് ഫീൽ ചെയ്ത ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സർവീസിന് വണ്ടി കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ അടുത്ത സർവീസ് കൊടുക്കുമ്പോൾ ഞാൻ വേറെ സ്ഥലത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇത് ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. 3 കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ആ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് വണ്ടി കംപ്ലയിൻസ് നോട്ട് ചെയ്യുക, AMC ഉണ്ടെങ്കിൽ AMC എടുക്കുക, അതുപോലെ തന്നെ ഇത് വണ്ടി തിരിച്ച് മേടിക്കുമ്പോൾ ആ എസ്റ്റിമേറ്റ് പ്രധാനമായിട്ടും ബഡ്ജറ്റ് കൃത്യമായിട്ട് നമ്മൾ നോക്കുക. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത് വേറൊരു ടോപ്പിക്കും കൂടി ഉണ്ട്, അത് ഇതിൽ ഉൾക്കൊള്ളിക്കുന്നില്ല, അത് അടുത്ത വീഡിയോയിൽ തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പിന്നെ ഞാൻ പറയുന്നില്ല, കാരണം ചിലവർക്ക് അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പോൾ അടുത്ത
വിഷയവുമായി വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.